ഫ്രണ്ട്സ്, ഇഗ്നോ ക്ലാസ്സുകൾക്ക് വളരെ എളുപ്പത്തിൽ പാടാം, പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡിഗ്രി ലേണിംഗ്, 4 UG പ്രോഗ്രാമുകളും 3 PG പ്രോഗ്രാമുകളും. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ മിസ് അക്കാദമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജി. സൈക്കോളജി പറയുമ്പോൾ BA സൈക്കോളജി ഉണ്ട്, BA സൈക്കോളജി നമ്മൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ MA സൈക്കോളജിയും നമ്മൾ ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MA സൈക്കോളജിക്ക് നമുക്ക് പഠിക്കാനുള്ള, MA സൈക്കോളജിക്ക് നമുക്ക് പഠിക്കാനുള്ള എന്ന് പറയുമ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ഏത്, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള. സോ ഈ ഒരു പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് MPC 003 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ MA സൈക്കോളജിയിൽ പഠിക്കാനുള്ള പേപ്പറിന്റെ പേരെന്താണ്? MPC 003 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പേപ്പറിന്റെ പേര്, പേപ്പറിന്റെ പേരാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരുപാട് പേഴ്സണാലിറ്റി നമുക്കുണ്ടല്ലേ. സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളെന്താ, നമ്മുടെ മൈൻഡിനെ കുറിച്ചും പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടും ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും നമ്മുടെ ഈഗോനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. സോ അതിലൊരു പേപ്പർ ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള പേപ്പറിൽ നമുക്ക് എന്താ ഇതേപോലെ ഒരുപാട് ഇമോഷൻസ് നമ്മൾ പഠിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് 4 ബ്ലോക്കുകളിലായിട്ട് 16 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ 4 ബ്ലോക്കുകളിലായിട്ട് 16 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് യൂണിറ്റിലേക്ക് പോയാലോ, ഏതൊക്കെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിയാലോ. സോ അപ്പൊ ഇത് നമ്മളൊരു ക്ലാസ് എടുക്കുന്ന വീഡിയോ അല്ല കേട്ടോ, നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ക്ലാസ് മാത്രമാണ്. അതായത് ഈ ഒരു പേപ്പർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അപ്പൊ പേപ്പർ പരിചയപ്പെട്ടാൽ എന്താ ഗുണം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്, ചാപ്റ്ററിന്റെ പേര്, അതൊക്കെ നമുക്ക് നോക്കലേ. അപ്പൊ നമുക്ക് എന്താ നമ്മുടെ യൂണിറ്റിലേക്ക് പോയാലോ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്താ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ പല രീതിയിൽ പല ആളുകൾ പല തിയറീസിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കില്ലേ. അതിനൊരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തിയറീസ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കും, അതായത് ഈ ഒരു പേപ്പറിൽ പഠിക്കും. അതാണ് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്ന് ഈ ഒരു പേപ്പറിന് പേര് വന്നത്. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താ നോക്കിയേ, ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. സോ എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എന്നും അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണെന്നുമാണ് നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരെന്താ, ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. അടുത്ത നോക്കിയേ, നിങ്ങളെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രയഡ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി. സോ നിങ്ങൾ ഇവിടെ നോക്കുന്നത് നിങ്ങളെ പേഴ്സണാലിറ്റിക്ക് നിങ്ങളൊരു അപ്രോച്ച് കൊടുക്കാണ്, ഒന്നെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടൈറേറ്റ് അപ്രോച്ച് എന്നാണ് പറയാം. സോ ഈ ഒരു ഭാഗത്ത് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ നോക്കുന്നത്, സ്റ്റേറ്റ് ഓ ടൈറേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി. സോ അതാണ് നിങ്ങൾ എന്താണ് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങളെ തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പേഴ്സണാലിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അസസ്മെന്റ് നൽകാൻ പോവാണ്. സോ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് നിങ്ങളെ തേർഡ് യൂണിറ്റിന്റെ പേര്. ദെൻ ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിരിക്കില്ലേ, പേഴ്സണൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. സോ ഇതിലൊക്കെ കീ പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ലല്ലേ. സോ നമ്മൾ എന്ത് നോക്കും, കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റീസിൽ വരുന്ന കീ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഏതിൽ നോക്കും, നമ്മുടെ ഫോർത്ത് യൂണിറ്റ് നമ്മൾ നോക്കും. ദെൻ ഫിഫ്ത് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയേ സൈക്കോ ഡൈനാമിക് തിയറിയാണ്. അതായത് സൈക്കോ ഡൈനാമിക് തിയറി രണ്ട് ആളുകൾ പറഞ്ഞു വെച്ചതാണ്, ഹോണി അതേപോലെ തന്നെ സിൽവനും പറഞ്ഞു വെച്ചിട്ടുള്ള സൈക്കോ ഡൈനാമിക് തിയറിയാണ് നമ്മൾ യൂണിറ്റ് 5 നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 6 വരുമ്പം അതെന്താവും,
സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതായത് നമ്മുടെ ബന്ധുല പറഞ്ഞു വെച്ചിരുന്നതായത് ബന്ധുല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് ഒരു ഈ ഒരു തിയറിയിലെ എന്താണ് ഫാദർ ആണ്. സോ എന്താണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ പഠിക്കും. സോ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്താണെന്നാണ് നിങ്ങൾ യൂണിറ്റ് 6 നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 7 വരുമ്പോ ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി, അതില് പാവ്ലോയും അതേപോലെ തന്നെ സ്കിന്നറും പറഞ്ഞു വെച്ചിട്ടുള്ള ലേണിംഗ് തിയറി നോക്കും. ലേണിംഗ് തിയറി എന്താണ്? പേഴ്സണാലിറ്റിന്റെ ലേണിംഗ് തിയറി. സോ ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ 7th യൂണിറ്റ് വരുന്നത്. ദെൻ 8th യൂണിറ്റിലേക്ക് പോകുമ്പോ നോക്കിയേ ഹ്യൂമാനിസ്റ്റിക് ആൻഡ് സെൽഫ് തിയറി. സോ മാസ്ലോവും അതേപോലെ തന്നെ ജോഗേഴ്സും പറഞ്ഞു വെച്ചിട്ടുള്ള ഹ്യൂമാനിസ്റ്റിക് ആൻഡ് സെൽഫ് തിയറി. നമ്മൾ ഈ ഒരു പേപ്പർ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു പേഴ്സണാലിറ്റി തിയറി ആൻഡ് അസസ്മെന്റ് ആണല്ലേ. അപ്പൊ ഒരുപാട് തിയറീസ് നമുക്ക് എന്താ ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ടത് സാറ്. അത് വിചാരിച്ചെന്താ ബോറായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കോ? ഇല്ല, നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് PPT ഒക്കെ ചെയ്ത് PPT നടന്നതാട്ടോ PPT ഒക്കെ ചെയ്ത് ഒരുപാട് സ്ലൈഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് പിക്ചറൈസ് ചെയ്ത് സ്ലൈഡ്സ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എടുത്തരും കേട്ടോ. സോ നമ്മളെ 9th യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നോക്കിയേ ഗോർഡൻ ആൽപോർട്ട് എ ഡിസ്പൊസിഷണൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയിലെ ഒരു ഡിസ്പൊസിഷണൽ തിയറി ഉണ്ട്, അത് ഗോർഡൻ ആൽപോർട്ടിന്റെ ആണ്. അത് നമ്മൾ എന്താ 9th ചാപ്റ്ററിൽ പഠിക്കും. 10th വരുന്ന സമയത്ത് നമ്മൾ എന്താ എ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി, അതായത് പേഴ്സണാലിറ്റിന്റെ ട്രേറ്റ് തിയറി റാൾഫ് ക്രാജൽ പറഞ്ഞിട്ടുള്ള എ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ് നമ്മുടെ 10th യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 11 പോകുന്ന സമയത്തോ ഹാൻസ് ഐസക് പറഞ്ഞിട്ടുള്ള ട്രേറ്റ് ടൈപ്പ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. സോ ട്രേറ്റ് ടൈപ്പ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ വ്യക്തികൾ പറഞ്ഞതായിരിക്കും എന്തായിരിക്കും എന്റെ അറിയാം ഡിഫറെന്റ് ആയിരിക്കും. ചെറുപ്പത്തിൽ രാമായണ കഥ മുത്തശ്ശി പറഞ്ഞത് തന്നെയാണോ ടീച്ചർ പറഞ്ഞുകഴിഞ്ഞാൽ ചില സമയത്ത് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യില്ലേ, ചില സമയത്ത് ഇണ്ടെയും എന്നിട്ട് മിസ്സാവും. അതേപോലെ തന്നെ അവർ രണ്ടുപേരും എന്താ അവരുടേതായ വേർഷൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഇവര് റേമണ്ട് ആറ്റിന് അദ്ദേഹത്തിന്റെ ഇവിടെ റൈമണ്ട് കാറ്റില് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള വേർഷനും അതേപോലെ തന്നെ ഹാൻസ് ഐസക് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള വേർഷനും പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് യൂണിറ്റ് 12 വരുന്നത് ദ ബിഗ് 5 ഫാക്ടേഴ്സ് ദ ബേസിക് ഡൈമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബേസിക് ഡൈമെൻഷൻസ് ആയ 5 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് എന്താ യൂണിറ്റ് 12 നോക്കുന്നത്. ദ ബിഗ് 5 ഫാക്ടേഴ്സ് ദ ബേസിക് ഡൈമെൻഷൻസ് ഓഫ് പേഴ്സണാലിറ്റി. സോ അതാണ് നിങ്ങളെ 12th ചാപ്റ്ററിൽ നോക്കുന്നത്. അടുത്ത് നോക്കിയേ 13th ചാപ്റ്ററിൽ വരുന്നത് ഇൻട്രഡക്ഷൻ ടു അസസ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്. സോ എന്താണ് അസസ്മെന്റ് നമുക്കറിയില്ല. പേഴ്സണാലിറ്റി എന്തിനാ അസസ്മെന്റ് നടത്തണം, എന്തിനാ ടെസ്റ്റിംഗ്, അതൊക്കെ അറിയണ്ടേ? അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ 13th ചാപ്റ്റർ പഠിക്കണം. ദൻ യൂണിറ്റ് 14th പോകുമ്പോ എന്താ നിങ്ങൾ നമ്മളവിടെ നോക്കുന്നത് Approaches to personality assessment. അതായത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ, സെൽഫ് പ്രോബ്ലംസ് ഓഫ് റെസ്പോൺസ് ഇൻ പ്രൊജക്റ്റീവ് ആൻഡ് ബിഹേവിയർ അസസ്മെന്റ്. സോ ഇവിടെ നിങ്ങൾ ബിഹേവിയർ ആയുള്ള അസസ്മെന്റ് നടക്കും, നിങ്ങൾക്ക് സെൽഫ് പ്രോബ്ലത്തിന്റെ അതിന്റെ ഒരു റെസ്പോൺസ് ലഭിക്കും. അതൊക്കെയാണ് നിങ്ങൾക്ക് എന്താ യൂണിറ്റ് 14th ലഭിക്കുന്നത്. യൂണിറ്റ് 15th വരുന്ന സമയത്ത് എന്താണ് ബിഹേവിയർ അസസ്മെന്റ്. വാട്ട് യു മീൻ ബൈ ബിഹേവിയർ അസസ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ പഠിക്കും. ദെൻ യൂണിറ്റ് 16th വരുന്ന സമയത്തോ അതർ മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. സോ 15th വരെ നമ്മൾ എന്താണ് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു. എന്നാലും ചില കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ എന്തിൽ നോക്കാൻ പോകുന്നത്. അത് മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ള നമ്മുടെ 16th ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ കോഡ് എന്താണ്, പേപ്പർ എന്താണ് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് ഏതായിരുന്നു, പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് ആണ്.
MPC 003 എന്ന് പറഞ്ഞ നമ്മുടെ MA സൈക്കോളജിയിലെ ഒരു പേപ്പറാണ് ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. സോ ഇതേ തുടർന്ന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപോവാ. കാണുന്നതിന്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് എന്താ തുടങ്ങാൻ പോകുന്നുള്ളൂ, ഒന്ന് കാലെടുത്ത് വെക്കുന്നുള്ളൂ. അപ്പൊ ചെറിയൊരു കുഞ്ഞു ടിപ്പും കൂടെ പറഞ്ഞ, പണ്ട് മുതലേ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു അന്നെന്നുള്ള അന്നു പഠിച്ച വന്ന്, അതേപോലെ തന്നെ അതേ മിസ്സിന് പറയാനുള്ളൂ അന്നെന്നുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാ, അന്ന് നമ്മൾ പഠിച്ച. ഇൻകേസ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, PPTs കാര്യങ്ങളും വെച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടും കാര്യങ്ങളൊക്കെ അതിലൂടെ ലഭിക്കില്ലേ. സോ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ലെക്ചറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് എന്താ പോകെ പോകെ ആക്ടിവിറ്റീസ് നടത്തും, എക്സാം നടത്തും. അപ്പൊ നിങ്ങളെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഈ അക്കാദമിക് ഇയറിൽ നമ്മുടെ ഫ്യൂച്ചർ ബിസ് അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാലത്തിൽ യാതൊരു വറയിടും കാര്യങ്ങളാവേണ്ട. അപ്പൊ അന്നുള്ള ക്ലാസ്സുകളും വീഡിയോസ് ഒക്കെ എന്താ അപ്പൊ കണ്ട് ഷോർട്ട് നോട്ട് എഴുതി കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോവാ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ബിസ് ആപ്പിലൂടെ ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.